Hi friends, welcome back to our channel. இந்த நம்மளு வந்துட்டுள்ளது ஒரு சாயடை ரசிப்பியாட்டானே ப்ளூ டீ அண்ணு நம்மளு தயாராக்கானாயிட்டு போனது சங்குபுஷ்பம் வச்சிட்டானே நம்மளது தயாராக்குனது ஒட்டுமிக்க பேருக்கும் இது அறியாயிருக்கும் என்னாலும் அறியாத்தவருக்கு வேண்டிட்டானே நம்மள ஈ ஒரு வீடியோ செய்யினது அப்போ சங்குபுஷ்பம் நம்ம தொடிகளிலக்கு உண்டாகுன ஒரு பூவான ஒட்டுமிக்க பேரும் இது கண்டிட்டுண்டாகும் அப்போ நமக்கு கிட்டிட்டுள்ளது அதிகம் கலரில்லாத்த வெள்ள കളറിലുള്ള ശംഖുപുഷ്പമാണ് നല്ല നീല കളറിലുള്ള ശംഖുപുഷ്പമാണ് കിട്ടണമെങ്കിൽ നമ്മുടെ ചായക്ക് നല്ലൊരു ബ്ലൂ കളർ ഉണ്ടാകും അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കളറുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഗുണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല കളർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഏഴ് എണ്ണം ഇവിടെ പറിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറുള്ള ഒരു ശംഖുപുഷ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ഈ ഏഴ് ശംഖുപുഷ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നല്ല ബ്ലൂ കളറിലുള്ള ശംഖുപുഷ്പം കിട്ടും അതാണെങ്കിൽ നല്ല കളർ കിട്ടും പിന്നെ ശംഖുപുഷ്പമുള്ള വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും അതുപോലെ സമ്പസമൃദ്ധി ഒക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ശംഖുപുഷ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഫേസ് ക്രീം ഹെയർ പാക്ക് ഇതെല്ലാം തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതാണ് അപ്പോൾ നമ്മൾ ശംഖുപുഷ്പം ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ഏലക്ക ചതച്ചതും അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇളം ചൂടോട് തന്നെ ഇത് കുടിക്കാവുന്നതാണ് വെറും വയറ്റിൽ എന്നും നമുക്ക് ഈ പഞ്ചസാരക്ക് പകരം തേൻ ഒഴിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ തടി കുറയാനും അതുപോലെ വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായിരിക്കും അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും തേനെ ചേർക്കുക പഞ്ചസാരക്ക് പകരം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ശംഖുപുഷ്പം കിട്ടുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി കഴിച്ചിരിക്കണം അപ്പോൾ നമ്മൾ ചൂടൊക്കെ ഏകദേശം ഒന്ന് മാറിയതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം